പക്ഷേ സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചു, നിങ്ങൾക്കൊരു കുട്ടി ജനിച്ചാൽ കുട്ടിയുടെ വലത്തെ ചുവട്ടിൽ ബാങ്കുണ്ട്, ഇടത്തെ ചുവട്ടിൽ നിഖാബത്ത് സുന്നത്തുണ്ട്. ആ ബാങ്ക് നിങ്ങൾക്കും കൊടുക്കുന്നതിന് വിരോധമില്ല, അതിന് പുരുഷൻ വേണമെന്നില്ല. കാരണം അത് പരസ്യമായി കൊടുക്കുന്ന ബാങ്കല്ല, ഈ പ്രസവിച്ച ഉടനെയുള്ള കുട്ടിയുടെ ചുവട്ടിൽ കൊടുക്കുന്ന ബാങ്കാണ്. അതുകൊണ്ട് മറ്റൊരു അന്യപുരുഷൻ ആകൃഷ്ടനാകാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ അപകടം വരാനോ സാധ്യതയുള്ള ബാങ്കല്ലല്ലോ. അതേസമയത്ത് ജുമാ ജമാഅത്തിന്റെ ബാങ്ക്, അത് പുരുഷന്മാർക്കേ നിർദ്ദേശമുള്ളൂ. സ്ത്രീകൾക്ക് ജമാഅത്തായവരെ വീടുകളിൽ വെച്ച് നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കുമ്പോഴും അല്ലാതെ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും ഇഖാമത്ത് കൊടുക്കൽ അവർക്കും നല്ലതാണ്. പക്ഷേ അത് പരസ്യമായി ഉറക്കെ കൊടുക്കുന്ന വിഷയമല്ല, അത് പതുക്കെ കൊടുക്കുന്ന കാര്യമാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഹജ്ജിന് പോകുന്ന സമയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ഉറക്കെ ചൊല്ലൽ പുരുഷന്മാർക്ക് സുന്നത്താണ്, സ്ത്രീകൾ അത് പതുക്കെ ചൊല്ലൽ സുന്നത്താണ്. സഫാ മർവന്റെ ഇടയ്ക്ക് അതാ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു സ്ഥലത്ത് അല്പം ഓടൽ സുന്നത്തുണ്ട്. പക്ഷെ ആ ഓട്ടം പുരുഷന്മാർക്ക് മാത്രമാണ് സുന്നത്തായ ആ ഓട്ടം, സ്ത്രീകൾക്ക് ഓട്ടം സുന്നത്തില്ല. അവര് നടക്കാനേ പറ്റൂ. കഅബ ശരീഫ് ചുറ്റുന്ന സമയത്ത് ചില തവാഫുകളിൽ തുള്ളിത്തുള്ളി ഒരു ചെറിയ ഓട്ടം പോലെ ചാട്ടം പോലെയുള്ള നടത്തമുണ്ട്. ആ നടത്തം സ്ത്രീകൾക്ക് സുന്നത്തില്ല, പുരുഷന്മാർക്ക് മാത്രമാണ് സുന്നത്ത്. കാരണം പെണ്ണങ്ങനെ രംഗത്ത് വരേണ്ടവളല്ല, ജോറ് പ്രകടിപ്പിക്കേണ്ടവളല്ല. അവൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി സമാധാനത്തോടെ ജീവിക്കേണ്ടവളാണ്. അങ്ങനെ ജീവിക്കാൻ ആവശ്യമായ മുഴുവൻ സമ്പത്തുകളും മുഴുവൻ ചെലവുകളും മുഴുവൻ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും മുഴുവനും പുരുഷൻ കൊടുക്കേണ്ടതാണ്. പുരുഷന് ഇങ്ങോട്ട് പെണ്ണെന്തെങ്കിലും കൊടുക്കണമെന്ന് ഖുർആനിലില്ല. എന്തെങ്കിലും പൊരുത്തപ്പെട്ട് കൊടുത്താൽ അത് അവൾക്ക് പുണ്യം കിട്ടുന്ന കാര്യമാണ്. അങ്ങനെ കൊടുത്താൽ അത് വാങ്ങുന്നതിന് വിരോധവുമില്ല. അതേസമയത്ത് എന്തെങ്കിലും അങ്ങോട്ട് പെണ്ണ് കൊടുക്കണമെന്നൊരു നിയമം പരിശുദ്ധ ഇസ്ലാമിനില്ല. പുരുഷൻ കിടപ്പറ കൊടുക്കണം, ഭാര്യയ്ക്ക് കിടപ്പറ കൊടുക്കണം, ഭാര്യ ഭർത്താവിന് അറ കൊടുക്കണമെന്ന് ഇസ്ലാമിനില്ല. അതുപോലെ തന്നെ പുരുഷൻ ആവശ്യമായതെല്ലാം ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കണം, നേരെ മറിച്ച് ഭാര്യ ഇങ്ങോട്ട് വാങ്ങിക്കൊടുക്കണമെന്ന് നിയമമില്ല. അങ്ങനെ പരിപൂർണ സംരക്ഷണം പരിശുദ്ധ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നുണ്ട്. അവരുടെ ശരീരത്തിനും അവരുടെ അഭിമാനത്തിനും ക്ഷതം വരുന്ന ഒരു നിയമവും ഇസ്ലാമിലില്ല. അഞ്ചു നേരത്തെ നിസ്കാരത്തിനും ജുമാക്കും പെണ്ണ് പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ അത് അവളുടെ അഭിമാനത്തിന് ക്ഷതം വരാൻ കാരണമാണ്. അവൾക്ക് മനസ്സിന് പ്രയാസമാണ്, മുല കുടിക്കുന്ന കുട്ടിയുടെ കുട്ടിയെ വളർത്തുന്നതിന് ബുദ്ധിമുട്ടാണ്, വീട്ടിലുള്ള മറ്റ് മക്കളുടെ വളർച്ചയ്ക്ക് അപകടമാണ്. അങ്ങനെയുള്ളൊരു നിയമം ഇസ്ലാം കൊടുത്തിട്ടില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയുടെ ബഹുമാനമാണ്. പള്ളിക്ക് ഭരണാധികാരികളില്ല. പള്ളിക്ക് ഭരണാധികാരി ഇല്ല എന്ന് പറഞ്ഞാൽ പ്രസിഡന്റും സെക്രട്ടറിയും ഉണ്ടാവില്ലേ? അതൊക്കെ ഉണ്ടാവും, അതൊന്നും ഭരണാധികാരിയല്ല. ഞാനും കുറെ പള്ളിയിന്റെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെയാണ്. സിറാജുലുദ്ദീന്റെ സമ്മേളനം നേരത്തെ ഇവിടെ അശ്വിനി പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. നിങ്ങൾക്ക് സിറാജുലുദ്ദീന്റെ സമ്മേളനത്തിന് പ്രചരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന മനുഷ്യന്മാരാണല്ലോ. അപ്പൊ നിങ്ങളോട് പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരു മോശമായി പോകണ്ട, അതുകൊണ്ട് പറയുന്നില്ല. നല്ല പ്രചരണം നടത്തണം കോഴിക്കോട്ടും പരിസരങ്ങളിലും സിറാജുലുദ്ദീന്റെ പ്രചരണം. മറന്നുപോകാതിരിക്കാൻ വേണ്ടി ഓരോ കലണ്ടറിലൊരു ഭംഗിയാലും ഒന്നാമത്തെ പേജിൽ തന്നെ അതിന്റെ പരസ്യം ഉണ്ടാവും. ജനുവരി 29, 30, 31 തീയതികളിലാണ്. അപ്പൊ എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണം. സിറാജുൽ ഹുദ അതിന്റെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോഴും അതിലേക്ക് പറയുന്നില്ല. 25 മദ്രസ ഉണ്ട്, 50 പള്ളി ഉണ്ട്, ദേവാ കോളേജ് 2 ഉണ്ട്, ശരീഅത്ത് കോളേജ് ഉണ്ട്, പിന്നെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ട്, അഗതി അനാഥാലയം ഉണ്ട്, ഉറുദു കോളേജ് ഉണ്ട്. അങ്ങനെ തോക്കിയിട്ട് 8000 കുട്ടികൾ സിറാജുൽ ഹുദയുടെ കീഴിൽ പല സ്ഥലങ്ങളിലായിട്ട് പഠിക്കുന്നുണ്ട്. ആ സ്ഥാപനം അതിന്റെ സമ്മേളനം അങ്ങനെ സാധാരണ കഴിക്കാറില്ല. ഇപ്പൊ ഒരു 20 മുമ്പ് ഒരു 10 വെച്ചു. അപ്പൊ അതിന്റെ പ്രചരണത്തിൽ നിങ്ങളൊക്കെ ആകെ 10 കൈമാറിനെ വന്ന് ബേജാറാവുന്നില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരും അതിന്റെ സമ്മേളനത്തിൽ നല്ല പ്രചരണം നടത്തണം, നന്നായിട്ട് ആ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളെല്ലാം സഹകരിക്കണം. ഇത്ര മാത്രമേ ഇപ്പൊ പറയുള്ളൂ. ഹിയാവു സുന്നിയുടെ സമ്മേളനം നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ജാമിയ സൈദിയുടെ സമ്മേളനമുണ്ട്, അതുപോലെ ഹിക്കമിയുടെ സമ്മേളനമുണ്ട്, മജ്മഈ നമ്മുടെ വെട്ടിച്ചിറ മജ്മഈന്റെ സമ്മേളനമുണ്ട്, ജാമിയ ഹസനിയുടെ സമ്മേളനമുണ്ട്, വയനാട്ടിൽ ദാറുൽ ഫലാഹിന്റെ സമ്മേളനമുണ്ട്, ഇൻഷാ അല്ലാഹ് മഖറിന്റെ സമ്മേളനം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സമ്മേളനങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളുടെ സമ്മേളനം എല്ലാം അല്ലാഹു ജയിപ്പിക്കുമാറാകട്ടെ. എല്ലാറ്റിനും എല്ലാവരും സഹകരിക്കണം. നമ്മൾ സുന്നികളാണ്, സുന്നികളുടെ പരിപാടി ഇങ്ങനെ അറിയാം. നിങ്ങൾ ഒരു ഇവിടെ ഒരു മക്ബർ ഉണ്ട്, ഒരുപാട് നേർച്ച കിട്ടുന്ന മക്ബറെ. മക്ബറിൽ വന്നിട്ട് ഒരാൾ ദ്വാരക്കുമ്പോൾ ആദ്യം തന്നെ ഫാത്തിഹ ഇവിടെ സിയാർ ചെയ്യുന്ന ഇവിടെയാണ് ആദ്യത്തെ ഫാത്തിഹ മദീന ചെയ്യുക. പിന്നെ
ആ ഫാത്തിഹയിൽ ശേഷം നമ്മൾ വേർക്കുന്നതോ എല്ലാ മഹാന്മാരുടെ പേരിലും ഫാത്തിഹ ചെയ്തത് വേർക്കുന്നുണ്ട്. നമുക്ക് വിവേചനമില്ല, നമുക്ക് വിവേചനമില്ല. ഇവിടുത്തെ ഇവിടുത്തെ ആണ്ടാണ് അല്ലെ, ഇവിടുത്തെ സിയാസാണ് അല്ലെ, ബാപ്പാന്റെ ആണ്ടാണ്, ആണ്ട് ബാപ്പാന്റാണ് ദ്വാ എല്ലാവർക്കും. ഇതുപോലെയാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ. ഏത് സ്ഥാപനത്തിന്റെ വാർഷികമാണെങ്കിലും അതൊക്കെ എല്ലാ സ്ഥാപനത്തിന്റെയും വാർഷികമാണ്. മർക്കസ് സഖാവ സുന്നിയ നമ്മുടെ സ്ഥാപനങ്ങളുടെ ഒക്കെ ഒരു മാതാവിനെ പോലെ അല്ലാഹു തആല എല്ലാ സ്ഥാപനങ്ങളും പുരോഗമിപ്പിക്കുമാറാണ്. അപ്പൊ ഏത് സ്ഥാപനങ്ങളും അല്ലാഹുവിന്റെ ദീനിന്റെ സ്ഥാപനങ്ങൾ എല്ലാം ഒന്ന് മറ്റൊന്നുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ ഭവനമായ പള്ളി അതിന് ഭരണാധികാരികളില്ല. അപ്പൊ പറഞ്ഞു വന്നത് എന്താണ്? പള്ളിക്ക് ഭരണാധികാരിയില്ല. അപ്പൊ പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ഭരണാധികാരിയല്ല, പ്രസിഡന്റും സെക്രട്ടറി ഖജാനിയൊന്നും ഭരണാധികാരികൾ. അള്ളാഹിന്റെ വീടാണ് അല്ലേ നമ്മൾ പറഞ്ഞു തുടങ്ങി. അള്ളാഹിന്റെ വീട് ഭരിക്കാൻ പിന്നെ ഒരു പ്രസിഡന്റ്, അള്ളാഹിന്റെ വീട് ഭരിക്കുന്ന പ്രസിഡന്റ് അതിന് പ്രസിഡന്റ്, അള്ളാഹിന്റെ വീട് ഭരിക്കുന്ന പ്രസിഡന്റ് അള്ളാഹിനെ കമ്പനിയാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഭവനമായ പള്ളിക്ക് പ്രസിഡന്റുണ്ട്, സെക്രട്ടറി ഉണ്ട്, ഖജാനി ഉണ്ട്, പക്ഷെ ഭരണാധികാരിയല്ല. അള്ളാഹുവിന്റെ ഭവനം ഭരിക്കാൻ അടിമകളിൽ ഒരാളുമില്ല. പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി ഖജാനി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മാന എന്താണ്? പള്ളിയുടെ ഭരണാധികാരിയല്ല, പള്ളിക്ക് സേവനം ചെയ്യുന്നവനാണ്. പള്ളിയിലെ ജമാഅത്ത് നടന്നില്ലെങ്കിൽ ഉത്തരവാദിയാണ്. പള്ളിയിൽ ഹൗദിൽ വെള്ളമില്ലെങ്കിൽ ഉത്തരവാദിയാണ്. അള്ളാഹുവിന്റെ ഭവനം പള്ളിയിൽ പല്ലിക്കാട്ടം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് ഉത്തരവാദിയാണ്. അപ്പോൾ അവിടെ ഒരാൾ നിശ്ചയിച്ചിട്ടുണ്ട് പള്ളി വൃത്തിയാക്കാൻ, പള്ളി വൃത്തിയാക്കാൻ ഒരാൾ നിശ്ചയിച്ചിട്ടുണ്ട്. അയാളെ നിശ്ചയിച്ചാലും ശരി, നിശ്ചയിച്ചില്ലെങ്കിലും ശരി, പള്ളിയിൽ കയറി വന്നപ്പോ ഒരു സ്ഥലത്ത് പല്ലിക്കാട്ടം കണ്ടാൽ കണ്ടവൻ ഉടനെ തന്നെ എടുത്ത് നീക്കൽ നിർബന്ധമാണ്. ഏൽപ്പിക്കപ്പെട്ട ആളെ കാത്തു നിൽക്കൽ പാടില്ല. കണ്ടവൻ ആരാണെങ്കിലും എടുത്തു നീക്കൽ അപ്പോൾ തന്നെ നിർബന്ധമാണ്. ഒരാളെയും കാത്തു നിൽക്കാൻ പറ്റൂല. ഫതുഹുൽ മുഈനിൽ മസല കാണാം. പ്രത്യേകം ആളെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ആരെയും കാത്തു നിൽക്കാതെ നജസെടുത്ത് നീക്കിക്കൊള്ളണം. പള്ളിയുടെ തൊട്ടടുത്തുള്ള മൂത്രപ്പുര നാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ്, ഖജാഞ്ചിയാണ്. അതേ ഉത്തരവാദിത്വമുള്ളവര് ശരിക്കത് നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്വവും അവർക്കുണ്ട്. അപ്പൊ പള്ളിയുടെ സമീപത്ത് അല്ലാഹുവിന്റെ വീട്ടിലേക്ക് അവന്റെ അടിമകളെ ക്ഷണിച്ചപ്പോൾ നിസ്കരിക്കാൻ വരൂ എന്ന് പറഞ്ഞ് ക്ഷണിച്ചപ്പോൾ പള്ളിയിലേക്ക് വരുന്നൊരു മനുഷ്യൻ അദ്ദേഹം ഒന്ന് മൂത്രമൊഴിക്കാൻ കയറുമ്പോ ആ മൂത്രപ്പുര നാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഓ സഹോദരന്മാരെ കമ്മിറ്റിയിലെ ഓരോ മെമ്പറും ഉത്തരവാദിയാണ്. പ്രസിഡന്റും സെക്രട്ടറിയും ഖജാഞ്ചിയും ഉത്തരവാദിയാണ്. ഈ ഉത്തരവാദിത്വമുള്ള സേവകൻ എന്നാണ് ഏത് പള്ളിയുടെയും പ്രസിഡന്റ് സെക്രട്ടറി ഖജാഞ്ചി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അല്ലാതെ റബ്ബിന്റെ വീട് ഭരിക്കുന്നവരല്ല. റബ്ബിന്റെ വീട് ഭരിക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല. ഈ ബോധം ഏത് പള്ളിക്കമ്മറ്റിയുടെ പ്രവർത്തകന്മാർക്കും ഉണ്ടാകണം. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, ഇടയ്ക്കൊക്കെ പള്ളിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റുകൾ ഉണ്ടാകും. ആ ടോയ്ലറ്റ് ഇടയ്ക്കൊക്കെ കമ്മിറ്റിയിലുള്ള ചില ആളുകളൊന്ന് തുറന്നു നോക്കണം. അതെന്താ ഞാനങ്ങനെ പറയാൻ കാരണം എന്നറിയോ? സുബ്ഹാനല്ലാഹ്, ചില സ്ഥലത്ത് പള്ളിയുടെ സമീപത്തുള്ള ബാത്റൂം അതൊന്ന് കയറിപ്പോയാൽ സുബ്ഹാനല്ലാഹ്, ബനൂ ഇസ്രായീലിന്റെ കാലം എന്ന് പറഞ്ഞ് മൂസാരമിന്റെ കാലത്തെങ്ങാനും ഒന്ന് വൃത്തിയാക്കിയതാണെന്ന് തോന്നും. വെളുത്ത ക്ലോസറ്റ് മഞ്ഞ കളറായി മാറിയിട്ട് മഞ്ഞപ്പിത്തം പിടിച്ച മാതിരി ഉണ്ടാകും. ഇത് നമ്മളെ പള്ളിയുടെ സമീപത്ത് അത്തരത്തിലുള്ള ക്ലോസറ്റ് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പള്ളിയുടെ പരിസരത്ത് അത്തരത്തിലുള്ള വൃത്തികെട്ട മൂത്രപ്പുര ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പള്ളികൾ എപ്പോഴും ഏറ്റവും നീറ്റായി നിൽക്കണം, അതിന്റെ പരിസരങ്ങൾ നീറ്റായി നിൽക്കണം. ഇത് അല്ലാഹുവിന്റെ വീടാണെന്ന ബോധം വേണം. ആ വീട്ടിലേക്ക് കടക്കുമ്പോൾ ഓ മനുഷ്യ, നീ ചെരിപ്പഴിക്കണം. ചെരിപ്പഴിക്കുമ്പോൾ നീ ഇടത്തേക്കാലിന്റെ ചെരിപ്പ് ആദ്യം വഹിക്കണം, പക്ഷേ നീ കാലെടുത്ത് വെക്കരുത്, ചെരിപ്പിന്റെ മേലെ തന്നെ വെക്കണം. എന്നിട്ട് നിന്റെ വലത്തേക്കാലിന്റെ ചെരിപ്പഴിക്കണം, എന്നിട്ട് ആ വലത്തേക്കാൽ ആദ്യം പള്ളിയിലേക്ക് വെക്കണം. വെക്കുന്ന സമയത്ത് ബിസ്മില്ലാഹ് പറയുന്ന സ്ഥലത്തൊക്കെ അവന്റെ ഹബീബിന്റെ പേര് പറയണം. അതുകൊണ്ട് തന്നെ പള്ളി കയറുമ്പോൾ നബിതങ്ങളെ പേരിൽ സ്വലാത്തുള്ളളം. എന്നിട്ട് നീ അല്ലാഹുവിന്റെ വീട്ടിലേക്ക് കടക്കുമ്പോൾ നീ ഒരു പ്രാർത്ഥന നടത്തണം. ആ പ്രാർത്ഥനയാണ് അല്ലാഹു
اللهم افتح لي ابواب رحمتك അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണം അല്ലാഹ് എന്ന ദുആ കാരണം അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് നമ്മൾ വരുന്നത് എന്തിനാണ് അവന്റെ കാരുണ്യം കിട്ടാനാണ് ആ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണം അല്ലാഹ് ഈ അർത്ഥം വരുന്ന ദിക്ര ചൊല്ലിയിട്ടാണ് പള്ളിയിലേക്ക് കടക്കേണ്ടത് പള്ളിയിൽ കടന്നാൽ ഉടനെ രണ്ടരക്കയത്ത് തഹയ്യത്ത് സുന്നത്ത് നിസ്കാരമുണ്ട് അത് നമ്മൾ നിസ്കരിക്കണം ആ കടക്കുന്ന സമയം തന്നെ നമ്മൾ മറ്റൊരു സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ തഹയ്യത്തിനെ കരുതിയാൽ രണ്ടിന്റെയും പ്രതിഫലം ഒന്നായി ലഭിക്കും എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ തഹയ്യത്തിന്റെ പ്രതിഫലവും നമ്മൾ ഇശായിന്റെ മുമ്പാണ് കടക്കുന്നതെങ്കിൽ ഇശായിന്റെ മുമ്പുള്ള സുന്നത്തും കരുതി തഹയ്യത്തും കരുതി വധുവെടുത്തിട്ടാണ് കടക്കുന്നതെങ്കിൽ വധുവിന്റെ സുന്നത്തും കരുതി ഇങ്ങനെ മൂന്ന് സുന്നത്തുകൾ കരുതിയാൽ ആറ് റക്അത്തിന്റെ പ്രതിഫലം രണ്ട് റക്അത്ത് കൊണ്ട് ലഭിക്കും ഇരിക്കട്ടെ സഹോദരന്മാരെ അതുകൊണ്ട് പള്ളിയിൽ കടക്കുമ്പോൾ അല്ലാഹുവിന്റെ ഭവനത്തിൽ കടക്കുകയാണെന്ന നിലക്ക് കടക്കണം ഇനി ഒന്നുകൂടി പറയുന്നു ആ പള്ളിയിൽ കടന്ന മനുഷ്യൻ പിന്നെ അനാവശ്യമായ ഒരു സംസാരം സംസാരിക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ അൻസദല്ലാത്തം ഫിൽ മസ്ജിദി പള്ളിയിൽ നിന്നൊരാൾ നഷ്ടപ്പെട്ടു പോയ സാധനം അന്വേഷണം നടത്തിയാൽ പള്ളിയിൽ നിന്നൊരാൾ നഷ്ടപ്പെട്ടു പോയ സാധനം അന്വേഷണം നടത്തിയാൽ എന്റെ ഒരു വാച്ച് പോയിട്ടുണ്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നവനോട് പറയണം ലാ റദ്ദഹുല്ലാഹു അല്ലാഹ് നിനക്കത് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറയണം അല്ലെങ്കിൽ അതിന് മറ്റൊരർത്ഥം കൂടി ഉണ്ട് ലാ ഇനി മേലില്ലെങ്ങനെ പറയരുത് റദ്ദഹുല്ലാഹു അത് അല്ലാഹ് നിനക്ക് തിരിച്ചു തരട്ടെ അങ്ങനെയും മഹദീസിന് അർത്ഥമുണ്ട് ഇരിക്കട്ടെ രണ്ടർത്ഥവുമുള്ള വാചകം റസൂലുള്ള മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഗൗരവം പഠിപ്പിക്കാനാണ് ഇത്തിക്കാഫിനെ കരുതിയിട്ട് ഇത്തിക്കാഫിലും ദിക്റിലും സലാത്തിലും ഖുർആനോത്തിലും നിസ്കാരത്തിലും നല്ല കാര്യങ്ങൾ സംസാരിക്കുന്നതിലും റസൂലുള്ളാഹിന്റെ മദഹ് പറയുന്നതിലും ഇൽമു പറയുന്നതിലുമായി പള്ളിയിൽ നമ്മൾ ജീവിക്കണമെന്ന് കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ.